അതേസമയം ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയമാണ് റോഡിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങളെന്ന് MLA അഡ്വക്കേറ്റ് PT റഹീം പറഞ്ഞു. മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡ് പ്രവൃത്തി കേവലം പാച്ച് വർക്കിൽ ഒതുങ്ങാതെ സമൂല പരിഷ്കരണമാണ് നടപ്പാക്കുന്നതെന്നും പരിഷ്കരണ പ്രവൃത്തിയുടെ നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും PT റഹീം MLA പ്രതികരിച്ചു. മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു എന്നാരോപിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് MLA PT റഹീം വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയത്. മാവൂർ കെട്ടാങ്ങൽ കൊടുവള്ളി റോഡ് പ്രവൃത്തി കേവലം പാച്ച് വർക്കിൽ ഒതുക്കി നിർത്താതെ സമൂല പരിഷ്കരണമാണ് നടപ്പാക്കുന്നതെന്നും എല്ലാം ഉൾക്കൊണ്ട ബൃഹത്തായ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നും പരിഷ്കരണ പ്രവൃത്തിയുടെ നടപടിക്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും PT റഹീം MLA പ്രതികരിച്ചു. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയമാണ് റോഡിന്റെ പേരിൽ നടക്കുന്ന സമരങ്ങളെന്നും അദ്ദേഹം ആരോപിച്ചു. സമരമൊക്കെ രാഷ്ട്രീയപ്രീതമാണ്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും വരുമ്പോൾ സമരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊന്നും വലിയ കാര്യമില്ല. ഇത് സാധാരണഗതിയിലുള്ള ഒരു പാച്ച് വർക്കോ അല്ലെങ്കിൽ റീടാറിങ്ങോ അല്ല. റോഡ് സമൂലമായി പരിഷ്കരിക്കുകയാണ്. ആവശ്യമായ സ്ഥലങ്ങളിൽ കയറ്റം കുറക്കുകയും കയറ്റമുള്ള സ്ഥലങ്ങളിൽ അത് കുറക്കുകയും ചെയ്ത് പോസ്റ്റുകളൊക്കെ മാറ്റി അതിന് മുന്നോടിയായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ മാറ്റേണ്ടതുണ്ട്. പുതിയ ജലജീവൻ്റെ പൈപ്പ് ലൈനുകൾ മാറ്റേണ്ടതുണ്ട്. ഇത് വലിയൊരു ബൃഹത്തായ ഒരു പരിപാടിയാണ്. ഇതൊരു പാച്ച് വർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു റീടാറിങ്ങോ അല്ല ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വില കണക്കാക്കി ഭൂമുടമകൾക്ക് അതിനെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. അതിന് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റവന്യൂ വകുപ്പ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തുടർ നടപടികൾ സ്വീകരിക്കും. അതിനൊപ്പം തന്നെ ശുദ്ധജല പൈപ്പുകൾ മാറ്റുന്നതും വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതുമായ നടപടികൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മാവൂർ.